Hi friends, welcome to Jinsi's Academy. Today I am before you with one word substitution, which is very important for PSE examination. So let's start. Rathriyil urakkathil nadakkunnavare parayna one word substitution aanu somnambulist. One who walks in sleep. Angane rathriyil urakkathil നടക്കുന്നവരെ പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സോംനാംബുലിസ്റ്റ്. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോരെ, വേറൊരു സമയം ഇതിനു വേണ്ടി നീക്കി വെക്കരുത്. ടൈം ഈസ് വെരി പ്രഷ്യസ്. പി എസ് സിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് സമയം. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു, കുറച്ച് സമയം മാറ്റിവെച്ചു, പിന്നെ എപ്പോഴെങ്കിലും ഇത് പഠിക്കേണ്ട സമയത്ത് ഇരുന്ന് പഠിച്ചു, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോരെ. വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്നവരെ പറയുന്ന പേരാണ് സോംനാംബുലിസ്റ്റ്. അപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വൺ വേർഡ് റൈറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്. നമുക്ക് കണ്ണടച്ച് ഉത്തരം പറയാൻ പറ്റണം. എന്താണ് സോംനാംബുലിസ്റ്റ്? വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, സോംനാംബുലിസ്റ്റ്. അടുത്തത് ഉറക്കുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഉറക്കത്തിൽ നമുക്കറിയാം, ചില ആൾക്കാർക്ക് ഇങ്ങനെ ഉറക്കത്തിൽ വർത്തമാനം പറയും. ആ ഉറക്കത്തിൽ വർത്തമാനം പറയുന്ന ആളുകളെ വിളിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് സോംനിലോക്കിസ്റ്റ്. എന്താണ് സോംനിലോക്കിസ്റ്റ്? വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്, സോംനിലോക്കിസ്റ്റ്. പ്രത്യേകിച്ചും നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ അറിയാം, നമ്മളൊന്നും ഒരു ഉറക്കം തെളിയുമ്പോൾ നമ്മുടെ അടുത്ത് കിടക്കുന്നവർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുന്നുണ്ടാവും. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം യു ആർ എ സോംനിലോക്കിസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ വൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ് എന്നാണ് വേ ഉത്തരം പറഞ്ഞോ, സോംനിലോക്കിസ്റ്റ്. അടുത്തത് നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. അത് ആ കാണുന്നത് നല്ലൊരു മനുഷ്യസ്നേഹിയാണ് കേട്ടോ. ആ മനുഷ്യസ്നേഹിക്ക് ഉള്ള ഇംഗ്ലീഷ് പദമാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. മനുഷ്യസ്നേഹിനെ നമ്മൾ എന്ത് പറയും? ഫിലാന്ത്രോപ്പിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മനുഷ്യന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഒരു മനുഷ്യസ്നേഹി. അങ്ങനെയുള്ള ആളുകളെ ഫിലാന്ത്രോപ്പിസ്റ്റ്. വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, ഫിലാന്ത്രോപ്പിസ്റ്റ്. അടുത്തത് വൺ ഹൂ നോസ് എവ്രിതിങ്, എല്ലാം അറിയുന്ന ഒരാളെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഒംനിസയൻറ്റ്. വൺ ഹൂ നോസ് എവ്രിതിങ്, ഒംനിസയൻറ്റ്. ചില ആളുകളുണ്ട്, അവരോട് ഭൂമിക്ക് താഴെയുള്ള എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അവർക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഒംനിസയൻറ്റ് എന്ന് വിളിക്കാം. വൺ ഹൂ നോസ് എവ്രിതിങ്, ഒംനിസയൻറ്റ്. അടുത്തത് വളരെ ധാരാളിയായ ഒരു മനുഷ്യനെ, 10 രൂപ കിട്ടിയ 100 രൂപ ചിലവാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധൂർത്ത് സ്വഭാവമുള്ളവരെ, ധാരാളിത്തമുള്ളവരെ നമുക്ക് സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് വിളിക്കാം. വൺ ഹൂ സ്പെൻഡ്സ് ടു മച്ച്, സ്പെൻഡ് ത്രിഫ്റ്റ്. വൺ ഹൂ സ്പെൻഡ്സ് ടു മച്ച്, സ്പെൻഡ് ത്രിഫ്റ്റ്. ഇപ്പം തന്നെ പഠിച്ചു പോരാൻ വേണ്ടിയിട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വൺ ഹൂ ഡസൻറ്റ് കൺസ്യൂം ആൽക്കോഹോളിക് ഡ്രിങ്ക്സ്, ഒരിക്കലും മദ്യപിക്കാത്ത, മദ്യപാനം ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ എന്ത് പറയും? ടീറ്റോ ടോളർ, ടീറ്റോ ടോളർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ഒരു കിഡിലിൻ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രം ജിൻസീസ് അക്കാഡമി. താങ്ക് യു ആൾ.